വെള്ളിക്കൊലുസ്, രചന അൻഷദ് അബു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആ ഇടനാഴിയിലൂടെ അനൂപ് മെല്ലെ നടന്നു. മനസ്സ് മടുപ്പിക്കുന്ന ആ ഹോസ്പിറ്റൽ അന്തരീക്ഷം അവന്റെ മനസ്സിനെ പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നി. ആൾക്കൂട്ടത്തിനോടൊപ്പം ലിഫ്റ്റിന്റെ ഓരം ചേർന്ന് അനൂപ് അങ്ങനെ നിന്നു. മരുന്നിന്റെ ഗന്ധം നിറഞ്ഞ ആ സ്ഥലം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. അനൂപ് നിന്ന് ഞെരിപിരി കൊണ്ടു. ഒരു നിമിഷത്തിന് ശേഷം ലിഫ്റ്റ് നാലാം നിലയിലെത്തി. മനസ്സിലെ ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് നോക്കി. കുറച്ചപ്പുറം തെളിഞ്ഞിൽക്കുന്ന ഐ സി യു ബോർഡ്. ഒരു നിമിഷം അനൂപ് ആ അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നെഞ്ചിൽ വല്ലാത്തൊരു ആന്തൽ. അവന്റെ കണ്ണുകൾ ആരെയോ തിരയുകയായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പാറിപ്പറക്കുന്ന മുടിയകളുമുള്ള അവളെ കണ്ടെത്താൻ അനൂപിന് ഏറെ നേരം വേണ്ടി വന്നില്ല. ശ്യാമി ഇല്ലാത്തൊരു ചെറുചിരി വരുത്തിക്കൊണ്ട് അവൾ അനൂപിൻ്റെ അടുക്കൽ വന്നു. അവൾ അറിയാതെ യാന്ത്രികമായി തന്നെ അവൾ അനൂപിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഒരു കരുതലിൻ്റെ സ്നേഹം അറിഞ്ഞ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനൂപ് ആശ്വാസവാക്കുകളൊന്നും തന്നെ അവളോട് പറഞ്ഞില്ല. എന്നാലും ഒറ്റക്കല്ല എന്നൊരു തോന്നൽ ശ്യാമിക്കും ഉണ്ടായിരുന്നു. അതായിരുന്നു അവൾക്കും വേണ്ടത്. കുഞ്ഞിലെ തൊട്ടേ ശ്യാമി അറിയാമെങ്കിലും ഇങ്ങനെ ജീവിത പങ്കാളിയാവാൻ പോകുന്ന തരത്തിൽ എത്തുമെന്ന് ഇരുവരും കരുതിയതല്ല. അനൂപിൻ്റെ സ്വന്തം ഉറപ്പെണ്ണാണ് ശ്യാമി. ഒരുമിച്ച് കളിച്ചു വളർന്നൊരു കാന്താരി പെണ്ണ്. ഒരു വർഷം കഴിഞ്ഞു മതി കല്യാണം എന്ന് പറഞ്ഞതും അവൾ തന്നെയായിരുന്നു. അതെന്തിനായിരുന്നു എന്ന് അവനും ചോദിച്ചിട്ടില്ല. ഓർമ്മകൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ എങ്ങോട്ടേക്കെയോ പാഞ്ഞു. ഐ സി യുവിൻ്റെ മുന്നിൽ അലമുറയിലും പൊട്ടിക്കരച്ചിലുമാണ് അനൂപിനെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചെത്തിച്ചത്. പകച്ചുപോയ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അനൂപിനോട് ശ്യാമിയാണ് പറഞ്ഞത് ആ പുള്ളിക്ക് ക്യാൻസറാണ്. ഡോക്ടർമാരൊക്കെ ഇന്നലെയേ പറഞ്ഞു വേണ്ടപ്പെട്ടവരേക്ക് അറിയിക്കാൻ. പാവം, കഷ്ടമായിപ്പോയി. ചെവി കൊണ്ട് കേട്ട വാക്കുകൾ തലച്ചോറിലിട്ട് കറക്കുമ്പോഴും അനൂപ് അസ്വസ്ഥനായിരുന്നു. ശ്യാമിയുടെ അമ്മയുടെ ഓർമ്മകൾ അനൂപിൻ്റെ മനസ്സിൽ ഓടിയെത്തി. അനൂപിൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾ. അനൂപിൻ്റെ സ്വന്തം ജാനകിയമ്മായി ഇടയ്ക്ക് വേനലവധിക്ക് വരുമ്പോൾ മാമ്പഴം അരിഞ്ഞു തരുന്നതും പുഴയിലെ കുളി കഴിഞ്ഞു വരുമ്പോൾ സാരിത്തുമ്പോട് തലത്തുയർത്തി തരുന്നതും അനൂപിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ശ്യാമി അനൂപിനോട് ഒന്നോടെ ചേർന്നിരുന്നു. അനൂപ് ശ്യാമിയൊന്ന് നോക്കി. കണ്ണീരൊഴുകി തടിച്ച പോലെയായി അവളുടെ മുഖം. ചുവന്ന് വീർത്ത മൂക്കുകൾ കൂടുതൽ വിടർന്നു. ഫോൺ റിംഗ് ചെയ്ത സൗണ്ട് കേട്ടാണ് ശ്യാമി ഉണർന്നത്. അനൂപിൻ്റെ കൈയോട് ചേർന്ന് കിടന്നതുകൊണ്ടാവാം അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയതും. അവൾ ഉണർന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. അച്ച എന്ന വിളിയിൽ ആളെ അനൂപിന് മനസ്സിലായി. ഒരുപാട് സംസാരിക്കാതെ, അനൂപേട്ടനുണ്ട് അച്ഛ, ഞാൻ കൊടുക്കാം എന്നു പറഞ്ഞ് ശ്യാമി ഫോൺ അനൂപിന് വെച്ച് നീട്ടി. അനൂപ് ഫോൺ മേടിച്ച് ചെവിയോട് ചേർത്ത് യാന്ത്രികമായി നടക്കുന്ന പോലെ മുന്നോട്ട് നടന്നു. ജാനകിയമ്മ, ജാനകിയമ്മ, നേഴ്സിൻ്റെ ആ വിളി കേട്ട് അനൂപ് തിരിഞ്ഞുനോക്കി. അച്ഛ, നേഴ്സ് വിളിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് അനൂപ് ഫോൺ കട്ടാക്കി. ശ്യാമി ഓടി അനൂപിനടുത്തെത്തി. പേടിക്കാനൊന്നുമില്ല, മയക്കം തെളിഞ്ഞു, അധികം സംസാരിപ്പിക്കേണ്ട, കയറി കണ്ടോളൂ. അനൂപ് ശ്യാമി നോക്കി. അവൾ മുകളിലോട്ട് നോക്കി കൈകൂപ്പിക്കൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്ന പോലെ നിൽക്കുകയാണ്. ശ്യാമി നോക്കിയിരുന്ന ഭാഗത്തേക്ക് ഒരു നിമിഷം നോക്കിയിട്ട് അനൂപ് ശ്യാമിയുടെ കൈപ്പിടിച്ച് ഐ സി യു കടന്ന് അകത്തേക്ക് കയറി. ഒരൽപ്പം ആശ്വാസത്തോടെ ശ്യാമി അനൂപിനെ പിന്തുടർന്നു. അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് ശ്യാമിക്ക് സഹിച്ചില്ല. അവൾ വിങ്ങിപ്പൊട്ടി അമ്മയുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് അവൾ ചുംബിച്ചു. ഓക്സിജൻ മാസ്കിനിടയിലൂടെ അമ്മയുടെ ചുണ്ടുകൾ ചലിക്കുന്ന അവൾ കണ്ടു. അമ്മ ചിരിച്ചു. എപ്പോ വന്നു എന്ന ചോദ്യഭാഗത്തോടെ അമ്മ അനൂപിനെ നോക്കി. അമ്മേ, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞ്. അമ്മ റെസ്റ്റ് എടുക്ക്, എല്ലാം ശരിയാവും. അനൂപിൻ്റെ വാക്കുകൾ അമ്മക്കും വല്ലാത്തൊരു ധൈര്യം പോലെ തോന്നി. ആ, ഇനി പിന്നെ. നേഴ്സിൻ്റെ വാക്കുകൾ നേരിയ ഈർഷ്യയോടെ ശ്യാമി അമ്മയുടെ കൈ വിടുവിച്ച് മുടിയഴകളിൽ തലോടിക്കൊണ്ട് ശ്യാമി നടന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ ചിണുങ്ങുന്ന പോലെ ഔദാര്യത്തിനുള്ളൊരു നോട്ടം നോക്കിക്കൊണ്ട് വാതിലിന് പുറത്തേക്ക് അവളുടെ ആ തെളിച്ചം അവനെ സന്തോഷിപ്പിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനോട് പറഞ്ഞു, അയ്യോ, അമ്മയുടെ കാര്യമോർത്ത് ആ ടെൻഷനിലൊന്നും ചോദിച്ചില്ല. അനുവേട്ടൻ കഴിച്ചോ? നേരെ ഇങ്ങോട്ടാ വന്നേ? റൂമെല്ലാം എടുത്തായിരുന്നോ? എങ്ങനെയാ വന്നത്? അവളുടെ തുരുതുരാവുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ അനൂപിന് ശരിക്കും ചിരിയാണ് വന്നത്. പോടി പൊട്ടിപ്പെണ്ണ് എന്നു പറഞ്ഞ് അനൂപ് ഒഴിഞ്ഞൊരു കസേരയിൽ ഇരുപ്രപ്പിച്ചു. ഒന്നും മിണ്ടാതെ അവളും. യാത്രാക്ഷീണം നല്ലപോലെയുണ്ട് അനൂപിന്റെ മുഖത്ത്. ശ്യാമി അനൂപിനെ സൂക്ഷിച്ചു നോക്കി. അനൂപ് ഫോണിൽ അലസമായി എന്തോ ചെയ്യുവാണ്. അനൂപ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. മൂക്കത്ത് ദേഷ്യവും കൊണ്ട് നടക്കുന്ന ഒരു ജെന്റിൽമാൻ. ശ്യാമി എപ്പോഴും ചോദിക്കും എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം അനൂപേട്ട എന്ന്. അനൂപിന് അതിന് ഒരേ ഒരു മറുപടി തന്നെയുള്ളൂ, കാരണം ഇല്ല എന്നതാണ് പെണ്ണെ, അതിനുള്ള കാരണം. ഒന്നും മനസ്സിലാവാതെ ശ്യാമി അങ്ങനെ ഇരിക്കും. നിമിഷങ്ങൾക്ക് വേഗത കുറഞ്ഞ പോലെയാണ് അനൂപിന് തോന്നിയത്. ആ ചുറ്റുപാടിന് വല്ലാത്തൊരു മൂകത പോലെ. വാർഡ് ഒരു ഭീകരനെ പോലെ അനൂപിന് തോന്നി. ആ തോന്നൽ ഊട്ടിയുറപ്പിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്കുള്ള അലമുറകളും തേങ്ങലുകളും. അനൂപ് ശ്യാമിയെ നോക്കി. അവൾ അലസമായി ജനാലവാതിലൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കുവാണ്. മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നു. മഴയെ പ്രണയിച്ചിരുന്ന ശ്യാമിക്ക് പോലും മഴയൊരു ശത്രുവായി തോന്നി.
മനുഷ്യർ എന്നും എക്കാലത്തും സ്വാർത്ഥന്മാർ തന്നെയാണ്. ശ്യാമി ജനാലവാതിൽക്കലേക്ക് നടന്നു. ശ്യാമി അമ്മയുടെ ഓർമ്മകളെ കൂട്ടുപിടിക്കുവാണെന്ന് അനൂപിന് മനസ്സിലായി. അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണീരൊളിപ്പിച്ച പാടുകൾ അനൂപ് കണ്ടു. പ്രണയവിവാഹ സ്വപ്നം കണ്ടിരുന്ന അനൂപിനെയാണ് പെങ്ങളെന്ന് വിളിച്ച് പഴകിയ ശ്യാമിയെ കെട്ടിക്കൊള്ളാൻ അനൂപിന്റെ അമ്മയുടെ ഉത്തരവ് വന്നത്. പ്രണയം പൊളിഞ്ഞ് നിരാശയിലായിരുന്ന അനൂപിന് ശ്യാമി എന്നും നല്ല സുഹൃത്ത് തന്നെയായിരുന്നു. പൊട്ടത്തരം കുടുംബസ്വത്തായി കിട്ടിയ പോലത്തെ ശ്യാമിയുടെ രീതികൾ അനൂപ് എന്നും ആസ്വദിച്ചിട്ടേ ഉള്ളൂ. മനസ്സ് നിറയെ നാടും നാട്ടിൻപുറവും കൊണ്ടുനടക്കുന്ന അനൂപ് അവളുടെ കുട്ടികളികളെ എപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഉള്ള പ്രണയം പൊളിഞ്ഞ് നിരാശ നിറഞ്ഞപ്പോഴും തന്നെ ആശ്വസിപ്പിച്ച ആ പെങ്ങൾ തന്നെ ഇപ്പോൾ ഭാര്യയാവാൻ പോകുന്നു. അനൂപ് അറിയാതെ ചിരിച്ചുപോയി. അതൊന്നും ശരിയാവില്ലമ്മേ എന്ന് പറഞ്ഞ് മുങ്ങിയതാണ് അനൂപ്. കടലിനടിയിൽ മുങ്ങിത്താണ് ജീവിതം അവസാനിക്കാൻ പോകുന്നു. ആശ്വാസവാക്കുമായി രക്ഷിക്കാനെത്തുന്ന ശ്യാമി ആരുമില്ലെങ്കിലും ഞാനുണ്ടെന്ന് പറഞ്ഞ് മാറോട് ചേർക്കുന്ന ശ്യാമി കണ്ടത് വെറുമൊരു സ്വപ്നമാണെങ്കിലും അനൂപിന് അതൊരു പുതിയ ജീവിതം പോലെ തോന്നി. അമ്മയെയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ശ്യാമിയെ പാതിരാത്രി എന്നോർക്കാതെ താൻ വിളിച്ചതും ഒറ്റ വാക്കിലൊരു പ്രപ്പോസലായിരുന്നു. അമ്മയെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം നിനക്ക്. ഇനി മുതൽ അങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ജീവിതകാലം മുഴുവൻ കിടന്നുറങ്ങാൻ പറ്റൂയില്ലേ? ഇപ്പം അറിയണം എന്ത് പറയണമെന്നറിയാതെ നിന്ന ശ്യാമിക്ക് ഫോണിലൂടെ ഒരു ഉമ്മയും കൊടുത്ത് രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത താൻ പിന്നങ്ങോട്ട് ഈ നിമിഷം വരെ ശ്യാമിയെ കരഞ്ഞ കണ്ണുകളോടെ കണ്ടിട്ടില്ല. അനൂപ് പതിയെ ശ്യാമിയുടെ അരികിലെത്തി. അവളുടെ കാതിൽ മെല്ലെ പെങ്ങളെ എന്നൊരു വിളി. അവളുടെ ആ ചിണുങ്ങൾ കാണാൻ തന്നെയാണ് അനൂപ് അങ്ങനെ വിളിച്ചത്. നീ അനൂപേട്ടാ എനിക്ക് ദേഷ്യം വരുവേ. ആ പറഞ്ഞേക്കാം. അന്ന് ബൈ പറഞ്ഞു പോയില്ലേ പഴയ കാമുകി എലീന? ആ എലി അവളെ ചെന്ന് വിളിക്കും പെങ്ങളേന്ന്. ഇത്രയും പറഞ്ഞ് ചുണ്ടെന്ന് കോണിച്ച് കാണിച്ചിട്ട് ശ്യാമി വീണ്ടും മഴയെ നോക്കി നിന്നു. അനൂപ്! ആ വിളി കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. അനൂപ് എന്താ ഇവിടെ? അനൂപ് ഒരു നിമിഷം സ്തബ്ധനായ പോലെ തോന്നി. അനൂപ് ശ്യാമിയെ നോക്കി. ആശ്ചര്യം വിട്ടുമാറാതെ ശ്യാമിയും നിന്നു. എലീന എന്താ ഇവിടെ? അനൂപിൻ്റെ മറുചോദ്യം. ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഫോട്ടോസ് കണ്ട പരിചയമേ ഉള്ളുവെങ്കിലും ശ്യാമിക്ക് ആളെ മനസ്സിലായി. പറഞ്ഞ് നാവെടുത്തില്ല. ദാ ആള് മുന്നിൽ. അനൂപേട്ടൻ്റെ മുൻകാമുകി എലീന. എലീന ഏലിയാസ്. ഞെട്ടൽ പുറത്ത് കാണിക്കാതെ ഇല്ലാത്ത ചിരി ഉണ്ടെന്ന് വരുത്തി ശ്യാമി അനൂപിൻ്റെ കയ്യിൽ അധികാരത്തോടെ തന്നെയൊന്ന് ചേർത്ത് പിടിച്ചു. അനൂപ് എന്താ ഇവിടെ? എലീന ചോദ്യം ആവർത്തിച്ചപ്പോൾ അനൂപ് തുടർന്നു. ആൻറ്റിയാണ്, പെട്ടെന്ന് തളർന്നു വീണത്. ബി പി വേരിയേഷൻ ഇപ്പോൾ നോർമലായി. അനൂപ് ഡീറ്റെയിൽസ് പറഞ്ഞു. ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് എലീന ഐ സിയുലോട്ട് കയറിപ്പോയി. അനൂപ് ശ്യാമി നോക്കിയൊന്ന് ചിരിച്ചു. പലതവണ ഈ പേര് പറഞ്ഞ് അനൂപ് ശ്യാമിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വല്ലാത്തൊരു കോയിൻസിഡൻ്റായി പോയി. ആരും പ്രതീക്ഷിക്കാത്തൊരു എൻട്രി. ഞെട്ടിപ്പോലും ശ്യാമി ഇത്. ഞെട്ടിൽമാറാതെ ശ്യാമി എന്തൊക്കെയോ പിറുവിർത്തുകൊണ്ട് അങ്ങനെ നിന്നു. ദിവസങ്ങൾ പലതും കൊഴിഞ്ഞുപോയി. പച്ചപ്പ് നിറഞ്ഞ ആ നാട്ടുപാതയിലൂടെ ആ കാറ് ചീറിപ്പാഞ്ഞു. നാട്ടുവരമ്പുകളും കിളിനാദങ്ങളും ഗ്രാമഭംഗി ഊട്ടിയുറപ്പിക്കുന്ന പോലെ. വളരെ കുഞ്ഞിനെ അറിയാമെങ്കിലും അനൂപിന് ആ വഴിയോരങ്ങൾ കൂടുതൽ ആകാംക്ഷയാണ് സമ്മാനിച്ചത്. ചെറു ചാലുകളും കൃഷിയിടങ്ങളും കഴിഞ്ഞ് അമ്പലക്കുളത്തിൻ്റെ ഓരം ചേർന്നപ്പോൾ അനൂപ് കാറൊന്ന് സ്ലോ ചെയ്തു. ഓർമ്മകളിൽ പിന്നോട്ട് പോയ പോലെ. ആദ്യമായി നീന്താൻ പഠിച്ച അമ്പലക്കുളം, പുളിമാവും കരിമ്പാറയും കൈത്തോടും കവുങ്ങുതോട്ടവും എല്ലാം ഒരു കുളിരേകിയ ഓർമ്മയായി. മായാത്ത ഓർമ്മകളിലെ ആവേശവും നെഞ്ചിലേറ്റി അനൂപ് തുളസിച്ചെടിയും തൊട്ടാവാടിയും വീതിയൊരുക്കിയ ഇടവഴിയിലോട്ട് കാറ് തിരിച്ചു. വിശാലമായ പറമ്പിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ നാളികെട്ടിൻ്റെ മുന്നിൽ അതിലും തലയെടുപ്പോടെ നിൽക്കുന്ന ആ മാവിൻ തണയിൽ കാറ് നിന്നു. ആനയിക്കാൻ നിൽക്കുന്ന പോലെ ശ്യാമിയുടെ അച്ഛനും ആങ്ങളമാരും മുറ്റത്ത് തന്നെയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എത്തിയിട്ടുണ്ട്. ശ്യാമിയുടെ അമ്മൂമ്മയുടെ നിർബന്ധമാണ് കുടുംബ വീട്ടിൽ വെച്ച് എൻഗേജ്മെൻ്റ് നടത്തിയാൽ മതിയെന്ന്. ശ്യാമിയുടെ ചേട്ടൻ ഓടി വന്ന് കാറിൻ്റെ ഡോറ് തുറന്നു. ലേറ്റായല്ലേ? അനൂപിൻ്റെ അമ്മയോടാണ് ചോദ്യം. ആ ടൗണിൽ നല്ല ബ്ലോക്കായിരുന്നു ശ്യാമി. അതും പറഞ്ഞ് അമ്മ മെല്ലെ കാറിൽ നിന്നിറങ്ങി. ആ ശ്യാമേ, നീ അങ്ങ് ആകെ ക്ഷീണിച്ചല്ലോടാ. അനൂപിൻ്റെ അച്ഛനാണ് ചോദിച്ചത്. ശ്യാമം ചിരിച്ചു. അനൂപിൻ്റെ അനിയൻ അഖിലിൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു. ഓടിക്കളിച്ച മുറ്റമാണെങ്കിലും ഒരപരിചിതത്വം അനൂപിന് തോന്നി. എന്നാലും ഒരൽപ്പം തലക്കനത്തോടെ തന്നെ അനൂപ് കാറിൽ നിന്നിറങ്ങി. കൂളിംഗ് ഗ്ലാസ് ഊരി ഷർട്ടിൽ തൂക്കി ഒരു നവവരനെ പോലെ അനൂപ് അല്പം നാണത്തോടെ നിന്നു. ജനലഴിയിലൂടെ ശ്യാമി അനൂപിനെ നോക്കി കൈവീശി കാണിച്ചു. ഒന്ന് കണ്ണിറുക്കി കാണിച്ച് അനൂപും തൻ്റെ വരവറിയിച്ചു. ആ ചുവന്ന സാരിയിൽ ശ്യാമി ഒരു ദേവതയെ പോലെ തോന്നി. തോന്നലല്ല, ശ്യാമി ശരിക്കും ഒരു ദേവതയാണ്. അനൂപിന് നന്നായി മനസ്സിലാക്കി അവളെ സ്നേഹിക്കാൻ കഴിയുന്ന അവൻ്റെ ദേവത. നിമിഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. ആഹ്ലാദ തിമിർപ്പിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു അനൂപും ശ്യാമിയും. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണ്ട, ചിങ്ങത്തിന് ഇനി കഷ്ടിച്ച 4 മാസമല്ലേ ഉള്ളൂ. ചിങ്ങത്തിൽ തന്നെ നല്ലൊരു ദിവസം നോക്കാം. എന്താ? ശ്യാമിയുടെ അച്ഛനാണ് ആ പറഞ്ഞത്. എന്താമ്മേ, അങ്ങനെയല്ലേ? ആ അങ്ങനെ തന്നെ. എന്തോ ഓർത്തെടുത്ത പോലെ പറഞ്ഞു. ചിങ്ങ 9 ഞായർ, അന്ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. എല്ലാവർക്കും സൗകര്യമാണ്, അതങ്ങ് ഉറപ്പിക്കാം. എന്തിയേ? എല്ലാവർക്കും അതങ്ങ് ബോധിച്ച പോലെ ശ്യാമിയുടെ അമ്മ ശ്യാമിയെ നോക്കി.
നാണിച്ച് ചുവന്ന മുഖത്ത് നുണക്കുഴിയും കാണിച്ച് ഒന്ന് കണ്ണിറുക്കി കാണിച്ച് ശ്യാമി മുറിക്കാത്തോട്ട് ഓടി. കയ്യിൽ തൻ്റെ പ്രിയപ്പെട്ടവളണിഞ്ഞ മോതിരത്തിൻ്റെ കല്ലിൽ ചുണ്ടി ചേർത്തുനിന്ന് അനൂപ് ശ്യാമിക്ക് പിന്നാലെ നടന്നു. ജനൽവാതിലിലൂടെ മോതിരവും നോക്കി നിൽക്കുന്ന ശ്യാമിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അനൂപ് പുറകിലൂടെ ശ്യാമിയെ ചേർത്ത് പിടിച്ചു. ഞെട്ടിൽ മാറാൻ നിന്ന ശ്യാമിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് അവളുടെ വലത്തെ ഷോൾഡറിൽ അനൂപ് അല്പം വേദനിക്കുന്ന പോലെ തന്നെ ഒന്ന് കടിച്ചു. പ്രണയസമാനാണെങ്കിലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ കടിയിൽ ആകെ ഒന്ന് വിറച്ചുപോയി ശ്യാമി. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വേദനിക്കുന്ന കയ്യും തടവി അനൂപിന്റെ മുഖത്ത് നോക്കി പോടാ എന്നൊരു വിളിയും മുഴുമിക്കുന്നതിന് മുന്നേ ഒരോട്ടവും. എന്നാൽ ഓട്ടം മുന്നേ പ്രതീക്ഷിക്കുന്ന പോലെ അനൂപ് അവളുടെ കൈവെള്ളയിൽ പിടുത്തുമിട്ടു. ശ്യാമി ഒരു നിമിഷം സ്ഥലകാലബോധമില്ലാത്ത പോലെയായി. അനൂപ് ശ്യാമിയെ ആ ബെഡിൽ പിടിച്ചിരുത്തി. കൈക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു സമ്മാനം അവൻ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ എന്നോ മറന്ന ഒരു ആഗ്രഹ സഫലീകരണ നിമിഷങ്ങളായിരുന്നപ്പോൾ അനൂപിന്റെ കയ്യിലെ മുത്തു പതിപ്പിച്ച ആ വെള്ളിക്കുളിസ് കണ്ടപ്പോൾ ശ്യാമിയുടെ കണ്ണ് ശരിക്കും സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു. ഒന്നും പറയുന്നതിന് മുന്നേ അനൂപ് ശ്യാമിക്ക് നേരെ താഴെയിരുന്നുകൊണ്ട് അവളുടെ കാലുകൾ മെല്ലെ തൻ്റെ കാലിന് പുറത്തു വെച്ച് ആ കുലിസ് അണിയിച്ചു. തൻ്റെ കാലിൽ അനൂപേട്ടൻ പിടിച്ചപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ശ്യാമിക്ക് തോന്നി. ആ കുലിസ് രണ്ടും തൻ്റെ പെണ്ണിൻ്റെ കാലിലണിച്ച അനൂപ് മെല്ലെ ഒന്നുയർന്ന് ശ്യാമിയുടെ ചന്ദനക്കുറി മാറ്റുകൂട്ടി അവിടെ ആ നെറ്റിയിൽ തൻ്റെ ചുണ്ടി ചേർത്ത് ഒരു ഉമ്മ നൽകിക്കൊണ്ട് മെല്ലെ അണിയിച്ചു. ചാറ്റിൽ മഴ പൊടിഞ്ഞ ഗ്രാമവഴിയിലെ മണ്ണിൻ്റെ മണം മനസ്സിലൊരു ഉന്മേഷം കൊടുത്ത പോലെ അനൂപിന് തോന്നി. അനൂപ് ശരിക്കും ആസ്വദിച്ചുകൊണ്ട് കളിച്ചു വളർന്ന പറമ്പിലൂടെ മെല്ലെ നടന്നു. ബോറടിപ്പിക്കുന്ന ബാംഗ്ലൂർ ജീവിതം അനൂപിന് നന്നേ മടുത്തിരുന്നു. പുളിമാവിൻ്റെ ചുവട്ടിൽ ചേർന്ന് നിന്നപ്പോൾ അനൂപിന് തൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു. ചുവന്നു തൊടുത്ത ചാമ്പക്കയിലൊന്ന് കയ്യെത്തി പറിച്ചതും എന്താ ചക്ക എന്നൊരു വിളിയും തെളിഞ്ഞ കണ്ണുമായി ശ്യാമി അനൂപിൻ്റെ പുറകിലുണ്ട്. ആളി ഇവിടെ നിന്നല്ലാന്ന് തോന്നുന്നു. ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അനൂപിൻ്റെ മറുപടി. പ്രേമസല്ലാപ നിമിഷങ്ങൾ കൊഴിഞ്ഞത് ഇരുവരും അറിഞ്ഞില്ല. നിർത്താതെയുള്ള ഹോൺ ശബ്ദം കേട്ടാണ് അനൂപ് അങ്ങോട്ട് ശ്രദ്ധിച്ച്. ശ്യാമിയുടെ കസിൻ ബ്രദറാണ്, പുതിയ ബുള്ളറ്റും കൊണ്ടുള്ള വരവാണ്. അനൂപ് ശ്യാമിയും പറമ്പിൽ നിന്ന് മുറ്റത്തേക്ക് നടന്നു. സോറി, ഇന്ന് അറിഞ്ഞതുള്ളൂ അനൂപേട്ട, അതാ എത്താൻ ലേറ്റായി. മുൻകൂർ ജാമ്യം പോലെ സുധി പറഞ്ഞൊപ്പിച്ചു. അനൂപ് ഒന്ന് ചിരിച്ച് ബൈക്ക് ഹാൻഡിൽ കയ്യമർത്തി ഒന്ന് ഓടിച്ചു നോക്കേട്ട എന്ന് പറഞ്ഞ് സുധി കീ അനൂപിൻ്റെ നേരെ നീട്ടി. വേണ്ട എന്ന് പറഞ്ഞ് അനൂപ് ഒന്ന് ഒഴിഞ്ഞു മാറിയതും ശ്യാമി കീ മേടിച്ച് അനൂപിൻ്റെ കൈവെള്ളയിൽ അമർത്തി. അനൂപ് ചിരിച്ചു, ബൈക്കിൽ കയറി ഗമയിൽ തന്നെ ഇരുന്നു. സ്റ്റാർട്ട് ചെയ്തതും ശ്യാമി പെട്ടെന്ന് പുറകിൽ കയറിയിരുന്നു. അനൂപ് ഒന്നുകൂടെ ചിരിച്ചിട്ട് ബൈക്ക് പുറത്തോട്ട് ഓടിച്ചു പോയി. അമ്മയുടെ നോട്ടം കണ്ട് ശ്യാമിക്കൊരു ചമ്മൽ തോന്നിയെങ്കിലും ഗേറ്റ് കഴിഞ്ഞതും ശ്യാമി അനൂപിനെ ചേർത്ത് പിടിച്ചിരുന്നു. ചാറ്റൽ മഴയും ചെറുവെയിലും വല്ലാത്തൊരു ഹരം പോലെ അനൂപിന് തോന്നി. പൊടിമാറുന്ന നാട്ടുവഴികളിലൂടെ തൻ്റെ പെണ്ണിനെയും കൂടി ഇങ്ങനൊരു യാത്ര അനൂപ് ആഗ്രഹിച്ചിട്ടുള്ളതാണെന്ന് ശ്യാമിയോട് പറഞ്ഞിട്ടുണ്ട്. അനൂപ് ശരിക്കും ആസ്വദിച്ച് തന്നെ പായുകയാണ്. സന്തോഷം കൊണ്ട് ശ്യാമിക്ക് ഉറക്കിയൊന്ന് കൂകി വിളിക്കണമെന്ന് തോന്നി. ബൈക്ക് മെയിൻ റോഡിലൂടെ പായുകയാണിപ്പോൾ. ശ്യാമി, അനൂപ് സ്നേഹത്തോട് വിളിച്ചു. മധുരമായി ശ്യാമിയും വിളികേട്ടു. കൊഞ്ചുന്ന വാത്സല്യത്തോടെ അനൂപ് വീണ്ടും വീണ്ടും വിളിച്ചു. ശ്യാമിക്ക് ശരിക്കും അനൂപിൻ്റെ ആ വിളി ബോധിച്ചു. മിറർ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് അനൂപ് ശ്യാമിയെ നോക്കി. ആ സുന്ദരമുഖ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അനൂപ് ഉറക്കെ പറഞ്ഞു, ശ്യാമി, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്. അനൂപിന്റെ തോളത്ത് ചാഞ്ഞ് ഇച്ചിരി ഗമയിൽ തന്നെ അവളിരുന്നു. അനൂപ് വേഗത കൂട്ടിയും കുറച്ചും ശ്യാമിയെ ഇടയ്ക്കിടെ പേടിപ്പിക്കുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴ കാറ്റിന്റെ ശക്തിയിൽ അലിഞ്ഞില്ലാണ്ടായി. അനൂപ് ബുള്ളറ്റിന്റെ വേഗത ഒന്ന് കുറച്ച് വളവ് തിരിക്കാൻ തുടങ്ങിയതും അവന്റെ ദേവതയുടെ അടുത്ത ആവശ്യം, പ്ലീസ് ഏട്ടാ അമ്പലക്കുളം വഴി പോവാം പ്ലീസ്. ഓഹ്, ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇതിലും ഭേദം ആ എലീന തന്നെയാ. അനൂപ് ശ്യാമിയെ ചൊടിപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് വേഗത്തിൽ വളച്ചെടുത്തു. അമ്പലവാതിക്കൽ എത്തിയതും തോളത്തട്ടിക്കൊണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടു. അനൂപ് വണ്ടി നിർത്തി. ശ്യാമി ബൈക്കിൽ നിന്നിറങ്ങി അവിടെ നിന്നുകൊണ്ട് നന്ദി പറയുന്ന പോലെ തൻ്റെ കൃഷ്ണനെ നോക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നതും ആ കണ്ണിലെ ഒരു തുള്ളി കണ്ണീർ അനൂപും കണ്ടു. കേറി പൊട്ടി എന്ന് പറഞ്ഞ് അനൂപ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ശ്യാമിയേ, അനൂപ് അവളെ നീട്ടി വിളിച്ചു. അതേ ടോണിൽ ശ്യാമിയും വിളി കേട്ടു. എന്തോ? എല്ലാ ആൺപിള്ളേരും ആഗ്രഹിക്കും നിന്നെപ്പോലൊരു പെണ്ണിനെ, അവളുടെ മടിയിൽ കിടന്നുറങ്ങാനും ആ മടിയിൽ കിടന്ന് മരിക്കാനും. പറഞ്ഞു മുഴുമിക്കുന്നതിന് മുന്നേ ശ്യാമിയുടെ വക നല്ല മുട്ടനും റെഡി അനൂപിന് മുതുകത്ത്. പ്രതീക്ഷിച്ചിരുന്ന പോലെ അനൂപ് വീഴുന്ന പോലെ ഇച്ചിരി ആക്ഷനും കൂടിയിട്ട് ബൈക്ക് ഹാൻഡിലൊന്ന് വെട്ടിച്ചു. സിനിമാ കഥകളിലെ ക്ലീഷെ ക്ലൈമാക്സ് പോലെ ദൈവത്തിൻ്റെ കുസൃതിയോ അതോ അവളുടെ സ്നേഹത്തിൽ തോന്നിയ അസൂയയോ അനൂപിൻ്റെ കയ്യെന്ന് വിറച്ചു. ബൈക്ക് മണലിൽ പൂഴുന്ന പോലെ ചിരിഞ്ഞു. പെട്ടെന്ന് വീഴാതിരിക്കാൻ ആവേശത്തോടെ ചാടിയിറങ്ങിയ അനൂപിന് ബാലൻസ് തെറ്റി. താൻ ചവിട്ടി നിന്ന ആ മൺകട്ട ഒന്ന് ചാഞ്ഞിളകി. അനൂപിനെ നിലതെറ്റി അമ്പലക്കുളത്തിൻ്റെ കൽപ്പടവുകളിലേക്ക് അവൻ താഴോട്ട് പതിച്ചു. ഒരുപാട് ആഴമില്ലേലും കൽപ്പടവുകളിലെ ചുമപ്പ് കണ്ട് ശ്യാമി നിലവിളിച്ചു. പടവുകൾ പറന്നിറങ്ങി ജീവന്റെ തലയെടുത്ത് അവൾ അവളുടെ മടിത്തട്ടിൽ വെച്ചു. അല്പം വേദന പോലും സഹിക്കാത്ത അനൂപ് വേദന പോലും മറന്ന് അവളുടെ മുഖത്ത് ദയനീയമായി നോക്കി.
തലയോട്ടിപ്പിളർപ്പിലൂടെ ഒലിക്കുന്ന ചോരയുടെ ചൂട് അവളുടെ കൈയിനെയും നെഞ്ചിനെയും ഒരുപോലെ പൊള്ളിച്ചു. നിലവിളിൽ ഇരുമ്പി പ്രതിധ്വനിക്കുന്ന അമ്പലക്കുളം, അടഞ്ഞു വരുന്ന കണ്ണിനെ ശക്തിയോടെ തുറക്കാൻ ശ്രമിക്കുന്ന അനൂപ്, കണ്ണിൽ ഇരുട്ടുകയറി ബോധം പറയുന്ന ശ്യാമി പ്രാന്തമായി നിലവിളിച്ചു. അനൂപിന്റെ കണ്ണുകൾ അടയുന്ന അലമുറയുടെ ശ്യാമി കാണുന്നുണ്ടായിരുന്നു. വാക്കുകൾക്ക് നിർവചിക്കാനാവാത്ത സാഹചര്യം. തന്റെ വെള്ളിക്കുലിസിട്ട ദേവതയെ വിട്ട് അനൂപ് പോയി. ആ വെള്ളിക്കുലിസിലെ മുത്തുമണികൾക്കിപ്പോൾ അനൂപിന്റെ ചോരയുടെ മണവും നിറവുമാണ്. ബോധമില്ലാതെ കിടക്കുന്ന ദേവതക്കരികൾ തുണയായി അനൂപിന്റെ ആത്മാവും. കാലം മായ്ക്കാത്ത മുറിവുണ്ടോ എന്ന നാട്ടുവർത്തമാനത്തിനപ്പുറം അവനുറങ്ങുന്ന മണ്ണിൽ അവൾ വളർത്തിയ ആ മൈലാഞ്ചി ചെടിയെ പ്രണയിച്ചുകൊണ്ട് അവൾ ഇന്നും ചോദിക്കും, ഈ പൊട്ടിപ്പെണ്ണിന്റെ വാക്ക് കേൾക്കാതെ തിരിച്ചു വന്നാ പോരായിരുന്നു ഏട്ടാ നിങ്ങൾക്ക്. ഇന്നും തന്റെ പെണ്ണിന്റെ പരിഭവമെല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ അനൂപ മൈലാഞ്ചി ചെടിയും പ്രണയിച്ചു ആ മണ്ണിൽ തന്നെ.